അടുത്തൊരു റിമാർക്കാണ്. അപ്പോൾ നമ്മൾ കാർട്ടീഷ്യൻ ഇക്വേഷൻ ഓഫ് സർക്കിളുകളാണ് നമ്മൾ പഠിച്ചത്. അപ്പോൾ ജനറലായിട്ട് പാരാമെട്രിക് ഇക്വേഷൻ ഓഫ് എ സർക്കിളാണ് നമ്മൾ പഠിച്ചത്. അപ്പോൾ പാരാമെട്രിക് ഇക്വേഷൻ ഓഫ് എ സർക്കിൾ വിത്ത് സെൻറ്റർ എക്സ് നോട്ട് വൈ നോട്ട് ആൻഡ് റേഡിയസ് ആറ്, റേഡിയസ് ആറായിട്ടുള്ളതിൻ്റെ പാരാമെട്രിക് ഇക്വേഷൻ എന്ന് പറയുന്നതാണ് എക്സ് ഈക്വൽ ടു ആർ കോസ് ടി പ്ലസ് എക്സ് നോട്ട്, വൈ ഈക്വൽ ടു ആർ സൈൻ ടി പ്ലസ് വൈ നോട്ട്, സീറോ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ടി ലെസ് ദാൻ ഓർ ഈക്വൽ ടു ടു പൈ. അതാണ് കാർട്ടീഷ്യൻ പാരാമെട്രിക് ഇക്വേഷൻ ഓഫ് എ സർക്കിൾ എന്ന് പറയുന്നത്. ഇനി അടുത്തൊരു എക്സാമ്പിൾ, ഒരു മൂന്നാമത്തെ എക്സാമ്പിൾ നോക്കുക. എക്സ് ഈക്വൽ ടു ടി കൊമ വൈ ഈക്വൽ ടു ടി സ്ക്വയർ, ടി വേരി ചെയ്യുന്നത് മൈനസ് ഇൻഫിനിറ്റി തൊട്ട് ഇൻഫിനിറ്റി വരെയാണ് നമ്മൾ ടി വേരി ചെയ്യുന്നത്. അപ്പോൾ ഇത് എന്തിനാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത് നോക്കാം. അപ്പോൾ ആദ്യം നമുക്ക് ഇതിലൊന്ന് ടി എലിമിനേറ്റ് ചെയ്യണം. അപ്പോൾ ആദ്യം നമ്മൾ വൈ ഈക്വൽ ടു ടി സ്ക്വയർ എന്ന് പറഞ്ഞെടുക്കാം. ഇതിൽ ടിക്ക് പകരം നമ്മൾ എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, എക്സ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് എന്ത് വരും, എക്സ് സ്ക്വയർ, വൈ ഈക്വൽ ടു എക്സ് സ്ക്വയർ, ദാറ്റ് ഈസ് വൈ ഈക്വൽ ടു എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താ, എക്സ് സ്ക്വയറിൻ്റെ ഗ്രാഫ് എങ്ങനെയാണ്, ഒരു പരാബോളയാണ് അല്ലേ. അപ്പോൾ ഇത് ഈ പാരാമെട്രിക് ഇക്വേഷൻ എന്ന് പറയുന്നത് റെപ്രസെൻ്റ് ചെയ്യുന്നത് പരാബോളേനാണ്, പരാബോളേനാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. അപ്പോൾ വൈ ഈക്വൽ ടു എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞ ഗ്രാഫ് നമുക്ക് ഏകദേശം ഇങ്ങനെ വരും. അപ്പോൾ ഇതിലെ ഒരു പോയിന്റ് എടുത്താൽ പി ഓഫ് ടി കോമ ടി സ്ക്വയർ, ഇതിങ്ങനെ ഇൻഫിനിറ്റ് ആയിട്ട് പോകും. അപ്പോൾ ഇതാണ് പരാബോളയുടെ പാരാമെട്രിക് ഇക്വേഷൻ എന്ന് പറയുന്നത്. എക്സാമ്പിൾ ഫോർ, എക്സ് ഈക്വൽ ടു എ കോസ് ടിയും വൈ ഈക്വൽ ടു ബി സൈൻ ടി, വേർ സീറോ ലെസ് ദാൻ ഒരു ഈക്വൽ ടു ടി ലെസ് ദാൻ ഒരു ഈക്വൽ ടു ടു പൈ. അപ്പോൾ ഇത് എന്തിൻ്റെ ഇക്വേഷനാണ് നോക്കാം, എന്തിൻ്റെ പാരാമെട്രിക് ഇക്വേഷനാണ് നോക്കാം. ഇവിടെ എക്സ് ഈക്വൽ ടു എ കോസ് ടി ആൻഡ് വൈ ഈക്വൽ ടു ബി സൈൻ ടി. അപ്പോൾ നമുക്ക് ഈ ടീനെ എലിമിനേറ്റ് ചെയ്യാൻ എന്തെങ്കിലും വഴിയുണ്ടോ നോക്കാം. എക്സ് സ്ക്വയർ എടുത്ത് നോക്കാം, എക്സ് സ്ക്വയർ എടുത്താൽ നമുക്ക് എന്ത് കിട്ടും, എ സ്ക്വയർ കോ സ്ക്വയർ ടി കിട്ടും. വൈ സ്ക്വയർ എടുത്താൽ ബി സ്ക്വയർ സൈൻ സ്ക്വയർ ടി. അത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവിടെ എക്സ്ട്രാ ഒരു എ സ്ക്വയറും ബി സ്ക്വയറും ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, എക്സ് സ്ക്വയർ ബൈ എ സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ബൈ ബി സ്ക്വയർ എന്ന് ചെയ്തേക്കാം. എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ എ സ്ക്വയർ കോ സ്ക്വയർ ടി ബൈ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ സൈൻ സ്ക്വയർ ടി ബൈ ബി സ്ക്വയർ. ഇവിടെ ബി എ സ്ക്വയർ എ സ്ക്വയറും പോയി, ഇവിടെ ബി സ്ക്വയറും ബി സ്ക്വയറും പോയി. അപ്പോൾ നമുക്ക് കോ സ്ക്വയർ ടി പ്ലസ് സൈൻ സ്ക്വയർ ടി എന്താണ്, വൺ. ഈ ഇക്വേഷൻ, ഈ കാർട്ടീഷ്യൻ ഇക്വേഷൻ എവിടെയെങ്കിലും പരിചയമുണ്ടോ? ഇത് നമ്മൾ എലിപ്സിൻ്റെ കാർട്ടീഷ്യൻ ഇക്വേഷനാണ്, എലിപ്സിൻ്റെ കാർട്ടീഷ്യൻ ഇക്വേഷനാണ്. അപ്പോൾ നമ്മുടെ എലിപ്സ്, എലിപ്സിൻ്റെ പോയിന്റ് എങ്ങനെയായിരിക്കും, ഇതാണ് എ സീറോ എന്ന് പറയുന്നത്, ഇത് സീറോ ബി എന്ന് പറയുന്ന പോയിന്റ്, ഏകദേശം ഒരു ഈ ഷേപ്പിലൊക്കെ വരുന്ന എലിപ്സ്. അപ്പോൾ ഇതിൻ്റെ റൊട്ടേഷൻ എങ്ങനെയാണെന്ന് നമുക്ക് അറിയണമെങ്കിൽ ഇതിൻ്റെ ഏത് ഡയറക്ഷനിലാണ് മൂവ് ചെയ്യുന്നതെന്ന് അറിയണമെങ്കിൽ എന്ത് ചെയ്യുക, ടി ഈക്വൽ ടു സീറോ ആകുമ്പോൾ, ടി ഈക്വൽ ടു സീറോ ആകുമ്പോൾ എക്സ് എന്ത് വരും, എക്സ് എന്ന് പറയുന്നത് എ കോ സീറോ, വൈ എന്ന് പറയുന്നത് ബി സൈൻ സീറോ, എ കോ സീറോ എന്ന് പറഞ്ഞാൽ വണ്ണ്. അപ്പോൾ ഇവിടെ എ കിട്ടും, ഇവിടെ സൈൻ സീറോ എന്ന് പറഞ്ഞാൽ സീറോ. അപ്പോൾ എ സീറോ എന്ന് പറഞ്ഞാൽ പോയിന്റ് കിട്ടി, ടി ഈക്വൽ ടു സീറോ ആയപ്പോൾ. ഇനി അടുത്ത് ടി ഈക്വൽ ടു പൈ ബൈ ടു ആകുമ്പോൾ, എ കോസ് പൈ ബൈ ടു ബി സൈൻ പൈ ബൈ ടു. ഇവിടെ കോസ് പൈ ബൈ ടു എന്ന് പറയുന്നത് സീറോ ആണ്, സൈൻ പൈ ബൈ ടു എന്ന് പറയുന്നത് വണ്ണാണ്. അപ്പോൾ ഇവിടെ ബി കിട്ടും, സീറോ ബി എന്ന് പറഞ്ഞ പോയിന്റ്. അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങോട്ടാണ് മൂവ് ചെയ്യുന്നത്, ഡയറക്ഷൻ എന്ന് പറയുന്നത് ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനാണ്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഒരു കർവിൻ്റെ പാരാമെട്രിക് ഇക്വേഷൻ എന്ന കർവ് വരയ്ക്കുന്നത്, കർവ് ഐഡൻറ്റിഫൈ ചെയ്യുന്നത്, പാരാമെട്രിക്കിൽ നിന്ന് കാർട്ടീഷ്യൻ ഇക്വേഷൻ നമുക്ക് ഫോം ചെയ്യാം. അപ്പോൾ ഇങ്ങനത്തെ കുറേ ഗുണങ്ങളുണ്ട് ഇതിന്.